ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സോ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാലുമണി പലഹാരമാണ്. നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി നമ്മൾ ചെയ്യുന്നത്, നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്നും തയ്യാറാക്കുക, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും, നല്ലൊരു നാലുമണി പലഹാരമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിന് മുന്നേ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യണേ, എന്നാലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കിയാലോ. അപ്പോൾ ഈ പലഹാരം തയ്യാറാക്കാനായിട്ട് നമുക്ക് നാല് നേന്ത്രപ്പഴം എടുക്കാം. ഇതൊരു മീഡിയം സൈസ് ആണ് കേട്ടോ. ഇത്തിരി വലിപ്പമുള്ള നേന്ത്രപ്പഴമാണെങ്കിൽ രണ്ടെണ്ണം മതി, പഴുത്തതായിരിക്കണം കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് തൊലി കളഞ്ഞ് പഴം ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. മിക്സിയിലിട്ട് അരച്ചെടുക്കേണ്ട കാര്യമില്ല, നമ്മൾ കൈക്കൊണ്ട് തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് മാഷറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഉടച്ചെടുത്താലും മതിയാവും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുക. നാല് പഴവും കൈക്കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഇടയ്ക്ക് കഷ്ണങ്ങൾ കടിക്കാൻ കിട്ടുന്ന നല്ലതാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതാണ് എൻ്റെ പരുവ. ഇനി നമ്മൾ ഇതിലേക്ക് ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കാനാണ് പോകുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പഞ്ചസാരയാണ്. അത് പൊടിക്കാതെയും പൊടിച്ചതായാലും കുഴപ്പമില്ല. ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. അരിപ്പൊടി ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കോൺഫ്ലോർ ആണ് ചേർക്കുന്നത്, ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. ഇനി ഫ്ലേവറിനായിട്ട് നമ്മൾ ഏലയ്ക്ക പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് നാളികേരം ചെറിയ ഒരു 1/2 കപ്പ് 2 1/2 കപ്പ് വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നാളികേരം ചെറുകിയത് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പാലാണ് കേട്ടോ. അതൊരു 1/2 കപ്പ് പാല് ചേർത്ത് കൊടുത്ത് നമ്മളിതൊന്നും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കുകയാണ് ചെയ്യുന്നത്. ഇനിയൊരു സ്പൂൺ വെച്ച് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ആക്കുക. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ 4 നേന്ത്രപ്പഴം എടുത്തു, അത് നന്നായിട്ടൊന്ന് കൈക്കൊണ്ട് ഉടച്ചെടുത്തു. അതിനുശേഷം അതിലേക്ക് എന്താ പറയുക, പഞ്ചസാര ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തു. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തു, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തു, ഏലക്കാപ്പൊടി ചേർത്തു, നാളികേരം ചിരകിയത് ഒരു 1/2 കപ്പ് ചേർത്തു. അതിനുശേഷം 1/2 കപ്പ് പാല് ഇത് ചേർത്ത് ഉള്ളിൽ നിന്നുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ടുണ്ട്. ആ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി കുറച്ച് വാട്ടറി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നു എന്നുണ്ടെങ്കിൽ, നമ്മളിത് സ്പൂണുകൊണ്ട് ഇങ്ങനെ കോഴി ഒഴിക്കുന്ന ഒരു പരുവാണ് നമ്മുടെ ഈ ബാറ്ററിന് വേണ്ടത്. അപ്പോൾ കുറച്ച് കൂടി ലൂസ് പോലെ നിങ്ങൾക്ക് തോന്നുന്നു എന്നുണ്ടെങ്കിൽ കോൺഫ്ലോറോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതായത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് ബാറ്ററിന്. ഇനി നമ്മൾ എന്താ ചെയ്യുക, ഒരു കടായി വെക്കുക, അതിലേക്ക് എന്താ പറയുക ഓയിലൊക്കെ ഒഴിച്ച് ചൂടാക്കുക. നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിമൊക്കെ കുറച്ചിട്ടിട്ട് നമ്മൾ സ്പൂൺ കൊണ്ട് തവിയോ എന്താണെങ്കിലും കുഴപ്പമില്ല, സ്പൂൺ കൊണ്ടോ തവി കൊണ്ടോ കുറച്ച് കുറേശ്ശെ മാവ് ഇങ്ങനെ കോരി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യരുത്, കാരണം ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, നല്ലൊരു ബ്രൗൺ കളർ ആവണ വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പെട്ടെന്നാവും, അത് അധികം സമയം വേണ്ട.
അപ്പൊ ഇതാ നമ്മുടെ നാലുമണി പലഹാരം റെഡി ആയിട്ടുണ്ട്. കണ്ടോ ഈ ഒരു കളറാക്കി എടുക്കുക, വല്ലാണ്ട് ഇട്ടൊക്കെ അങ്ങനെ എന്താ പറയുക കരിക്കാതെ നമ്മൾ ഇതുപോലെ ഒരു ബ്രൗൺ കളറാക്കി എടുക്കുക. അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമുക്ക് ചായക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ കോരിയെടുത്തതിന് ശേഷം ബാക്കിയുള്ള മാവ് ഇതുപോലെ തന്നെ സ്പൂൺ വെച്ചിട്ടോ തവി വെച്ചിട്ടോ കുറേശ്ശെ ചൂടായ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള നാലുമണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ കുട്ടികൾക്ക് കൊടുക്കുക. ഓക്കെ. സോ ഗൈസ്, ബനാന വെച്ചിട്ടുള്ള, അതായത് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള നാലുമണി പലഹാരം എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള, അതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളു നല്ല സോഫ്റ്റ് ആയിരിക്കും, പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം എന്തായാലും ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്സ് ഒക്കെ എഴുതി അറിയിക്കണം. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ റെസിപ്പിയുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.